ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി എത്തി ആതിരപ്പള്ളി റൂട്ടിലാണ് നിൽക്കുന്നത് ഒരു 12-13 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ആതിരപ്പള്ളിയിലുള്ള ഒരു റിസോർട്ടിലാണ് റിസോർട്ടിലുള്ളത് മഷ്റൂം ഹട്ട് എന്ന പേരുള്ള ആതിരപ്പള്ളി പോണ വഴിക്കാണുള്ളത് അപ്പോൾ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ വില്ല പ്രൊജക്റ്റുകളാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് വില്ലയാണ് അപ്പോൾ നമ്മളിതിലൊരു വില്ലയാണ് എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ബാക്കിൽ കാണുന്ന നമ്മുടെ ബാക്കിൽ കാണുന്ന വില്ലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ അതേമാതിരി കുറേ വില്ലാസ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ നടക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അതെ ഇതാണ് നമ്മുടെ വില്ല നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കാണുന്നല്ലേ നമ്മുടെ വണ്ടിയാണ് ഇവിടെ കംപ്ലീറ്റ് വില്ല പ്രൊജക്റ്റുകളാണ് അടുത്തൊരു വില്ല പ്രൊജക്റ്റാണ് അടിപൊളി വില്ലയാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിലാണ് ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ നമ്മളെടുത്ത വില്ലയുടെ ഫ്രണ്ടിൽ കൂടെ നടക്കുകയാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും അതിൻ്റെ പാർഷ്യൽ വ്യൂ ഒക്കെ കാണിച്ചു തരാം സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ അടിപൊളി സെറ്റപ്പ് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ് ഇതാണ് അവരുടെ വില്ല നമ്മളെടുത്ത വില്ല ഈ സമയത്ത് കൊറോണ ആയത് കാരണം വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് വന്നിട്ട് താമസിക്കാവുന്നൊരു ഏരിയയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ വില്ലയുടെ ഉള്ളിലോട്ട് കിടക്കുകയാണ് വില്ല ഉള്ളിലേക്കുള്ള ഇത് കാണിച്ചു തരാം നമുക്കൊരു ചെറിയൊരു പാർക്കിംഗ് ഏരിയ കിട്ടുന്നുണ്ട് ഡബിൾ 3 ബെഡ്റൂമാണ് ഈ വില്ലയ്ക്കുള്ളത് അപ്പോൾ 3 ബെഡ്റൂമുള്ള ഈ വില്ല സ്കൈഡെയിൽ ആതിരപ്പള്ളി ഒരു ഡൈനിങ് ഹോളാണ് അപ്പം നമ്മളൊക്കെ സാനിറ്റൈസ്ഡൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ഫസ്റ്റ് ചെല്ലുന്നതൊരു ബെഡ്റൂമിലേക്ക് ഉള്ളു എ സി ഒക്കെ ഉള്ള അടിപൊളി സൂപ്പർ ഡ്യൂലക്സ് റൂമാണ് ബാത്റൂമൊക്കെ നല്ല ഫെസിലിറ്റി കേട്ടോ നമുക്ക് കാണാൻ ഫെസിലിറ്റി ബാത്റൂമാണ് ഗ്ലാസ് പിന്നെ നമ്മുടെ കുറച്ച് കബേർഡുകൾ കാര്യങ്ങളും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു ബെഡ് തലയണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ അടുത്ത ബെഡ്റൂം ഇതും നല്ല അടിപൊളി സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് ക്യൂൺ സൈസ് ആണ് ക്യൂൺ സൈസ് ആണ് ഇതിനും ഒരു കണ്ണാടി ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ ബാത്റൂം നല്ലൊരു ഇതിന്റെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബാത്റൂമാണ് പിന്നെ നമുക്കിതിന്റെ മുകളിലാണ് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂം കണ്ടിട്ട് വരാം നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ നമുക്ക് മുകളിലോട്ട് കയറിയിരിക്കാം മുകളിലുള്ള ബെഡ്റൂമാണ് ചാവി നമ്മൾ എടുത്തിട്ടുണ്ട് അതെ ചാവി എടുത്തിട്ടുണ്ട് ചാവി തുറന്നിട്ട് കാണിച്ചു തരാം പൂളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം ബാൽക്കണി വ്യൂ ഒക്കെ ഉള്ള സൂപ്പർ ബെഡ്റൂമാണ് അടിപൊളി ഇതൊരു
ചെറിയ ബാത്റൂം അല്ല, അത്രയും വലുപ്പമുള്ള ഒരു ബാത്റൂമാണ്, ഒരു സൗകര്യമുള്ള ബാത്റൂമാണ്. ഈ ബെഡ്റൂം കണ്ട് നമ്മൾ രാത്രിയത്തെ വ്യൂ ആണ് കേട്ടോ, രാത്രിയത്തെ വ്യൂ ആണ്. പൂളൊക്കെ ഉണ്ട്, നമ്മുടെ പൂളില് രാത്രി പോയിട്ടില്ല, പൂളാണ് അവിടെ കാണുന്നത്. വലിയ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളു. പൂളിൽ കൂടി ഒന്ന് പോയി നോക്കാം. ഇവിടെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. പൂള് ഫുള്ള് അടിപൊളി പൂളാണ് അവിടെ കാണുന്ന പൂള്. വളരെ ഒരു എല്ലാവർക്കും ഉണ്ടോ, നാളെ കാണുന്നില്ല, പക്ഷെ പൂള് നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പൊ പൂളൊന്ന് പോയി നോക്കാം. ഇരുട്ടത്താണ്, നമുക്ക് ഏറ്റവും കത്തിക്കാം. കാണുന്നില്ല നമുക്ക് ശരിക്കും, എന്നാലും നമുക്ക് പൂളിന്റെ അടുത്തൊന്ന് പോവാം. പൂളാണത്, കളർഫുൾ പൂൾ. ഈ കളർഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉള്ള പൂളാണ് കേട്ടോ, കളർഫുൾ പൂളാണ്. പൂളിന്റെയൊക്കെ നമ്മള് പിന്നെ ഇവിടെ വില്ലാസ്, വില്ലാസിന് എല്ലാവരും കൂടി എല്ലാത്തിനും കൂടിയിട്ട് ഒരു പൂളേ വരുന്നുള്ളൂ. അത് നല്ല കളർഫുള്ളാണ്, ആരുമില്ല, നല്ല തണുപ്പുള്ള ഏരിയ ആണ് കേട്ടോ, നല്ല തണുപ്പുള്ള ഏരിയ ആണ്, ആരും അങ്ങനെ വരുന്നൊന്നുമില്ല. അപ്പൊ നല്ല അടിപൊളി ഏരിയ ആണ്. നമുക്ക് ഇങ്ങനെ വെക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. അവിടെ നമ്മുടെ ഫ്രണ്ട്, അതാണ് നമ്മൾ വില്ല എടുത്തിരിക്കുന്നത്. ആ വില്ലയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ചെറിയ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സെറ്റപ്പുള്ള ഒരു റിസോർട്ട്. ആതിരപ്പള്ളിയിൽ താമസിക്കാൻ വലിയ കോസ്റ്റ് വരാത്തൊരു റിസോർട്ടാണത്. ലൈറ്റ് അറേഞ്ച്മെൻ്റാണ്, പൊളിയായിട്ടുണ്ട്. പൂള് ലൈറ്റ് അറേഞ്ച്മെൻ്റ് പൊപ്പൊളി. പക്ഷെ അതിൽ ആൾക്കാർ കുളിച്ചുകൊണ്ട്, നമുക്ക് കൊറോണ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇതിലേക്ക് ഇറങ്ങുന്നില്ല. അല്ലെങ്കിൽ ഞാനത് ഇറങ്ങിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോവാം, നമുക്ക് നമ്മുടെ വില്ലയിലേക്ക് തന്നെ പോവാം. അതാണ് നമ്മുടെ വില്ല. ഇവിടെ ചെറിയ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് കേട്ടോ. കല്യാണങ്ങളൊക്കെ സുഖമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയം ആണ്. ഫംഗ്ഷൻ, കല്യാണ ഫംഗ്ഷൻ അങ്ങനത്തെ ഉള്ളതൊക്കെ സുഖമായിട്ട് നടത്താം. തണുത്ത സ്ഥലമായതുകൊണ്ട് അങ്ങനത്തെ ഫംഗ്ഷൻസൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ വില്ലയിലെത്തി. നമ്മൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി വൈബാണ് കേട്ടോ. രാവിലെ അവിടെ മല, മഞ്ഞ്, കോടമഞ്ഞ്. ഇലക്ട്രിക് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അടിപൊളി വ്യൂ ആണ്, വ്യൂ 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 വ്യൂ. ചെറിയ പാലം, പാലത്തിൽ കൂടെ വെള്ളം ഒഴുകി വരുന്ന അരുവി. ഓ കണ്ടോ, ഗ്രീൻ ഹോംസ്.
ആർ ഗ്രീൻ ഹോംസ് ആതിരപ്പള്ളി. ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ലയിലേക്ക് എൻട്രൻസ്. ഓ ഇത് പ്രൈവറ്റ് വില്ലയാണ് തോന്നുന്നു, ഒക്കെ പ്രൈവറ്റ് വില്ലകളാണ്. നമ്മൾ താമസിക്കുന്ന വില്ലയിൽ ഫുൾ എൻട്രൻസും എല്ലാത്തിലും ഉണ്ടാവും. ഇത് ഫുൾ സെറ്റ് വില്ലകളാണ്. ഇതൊന്നും വില്ലയിലൊന്നും ആളില്ല, കൊറോണ ബേസ് ചെയ്തിട്ടൊക്കെ ഒന്നും വലിയ ആള് കാണുന്നില്ല. ചിലത് കടച്ചെടുക്കുന്നല്ലേ. ഇതാണ് നമ്മൾ താമസിച്ച വില്ല. മുകളിലോണ്ട് താഴെയുണ്ട്. ഇത് ആൾക്കാർ മേടിച്ചിട്ടിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് താമസിക്കാൻ കൊടുക്കുന്നു. ആയുർവേദ സ്പായോ അങ്ങനെ എന്തോന്ന് ഹെറിറ്റേജ്. അതെ, ജാക്ക് റൂട്ട്. ഹെറിറ്റേജ് വില്ല, ഹെറിറ്റേജ് പാലസ്.